ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നൊരു അടുപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കൂടെ വരാനുണ്ട് അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് പോവാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പുകയില്ലാത്ത അടുപ്പുണ്ടാക്കുന്ന സമയത്ത് പലർക്കും പല കംപ്ലയിൻസും വരുന്നുണ്ട് പുക ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ അടുപ്പിന് പാത്രം വെച്ച് കഴിഞ്ഞാൽ ചൂടാവാൻ നല്ല പ്രയാസമാണ് അങ്ങനെയൊക്കെയുള്ള പല കംപ്ലയിൻസും ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ആ കംപ്ലയിൻസൊക്കെ മുഴുവനായിട്ടല്ലെങ്കിലും കുറേയൊക്കെ പരിഹരിക്കാനുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അടുപ്പുണ്ടാക്കുന്ന സമയത്ത് പലർക്കും ഈ ഒരു പുകയില്ലാത്ത അടുപ്പുണ്ടാക്കിക്കുമ്പോൾ പറയണതാണ് ചിമ്മിന് വേണോ ചിമ്മിന് വേണ്ടേ എന്നുള്ള ഡൗട്ട്സ് പലരും ചിമ്മിന് ഇല്ലാതെ ചെയ്തിട്ട് ബുദ്ധിമുട്ടായി എന്ന് പറയുന്നുണ്ട് പലരും ചിമ്മിനുടെ ആവശ്യം നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ ആകെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലുള്ള മെയിൻ ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോണത് നമ്മൾ അടുപ്പുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ ആ മേൽഭാഗത്ത് ചുമരിലായിട്ട് ഇതുപോലെ ഒരു വിൻഡോ കൊടുക്കുക അതുപോലെ തന്നെ വേറൊരു സൈഡിൽ ഒരു വിൻഡോയും കൂടെ കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള വിൻഡോയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പുക ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആ പുക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനുള്ള നല്ലൊരു എളുപ്പവഴിയാണ് അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ അതും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി നമുക്ക് വല്ലാതെ സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മുടെ കിച്ചണ് നല്ല രീതിയിൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചിമ്മിനി പലരും വേണം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ചിമ്മിനിയുടെ അത്രയും ചിലവ് വരാതെ നല്ലൊരു ചിമ്മിനിയുടെ ഉപയോഗത്തിലാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് ആ വീടിൻ്റെ ആ കിച്ചണിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ കണ്ടില്ല രണ്ട് ഹോള് ചിമ്മിനിക്ക് കൊടുക്കണം അതേപോലെ നമ്മളെ മെയിൻ വാർപ്പിൻ്റെ താഴെയായിട്ട് സൺസൈഡിൻ്റെ ആ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വാളിൽ നേരെ അടുപ്പിൻ്റെ ബാക്കിൽ നമ്മൾ നേരെ ഉള്ളെന്ന് കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിമ്മിനി ഇല്ലെങ്കിലും ചിമ്മിനിയുടെ ഉപയോഗം നമുക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ക്യാഷിനും അത് നമ്മൾ ചിമ്മിനി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൈസക്കും ഒരുപാട് കുറവ് വരും ആ ഒരു തരത്തിലാണ് ഇവരിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിസ്റ്റം പലർക്കും എന്തായാലും നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണ് കണ്ടോ ആ രണ്ട് ഹോള് കണ്ടു നമ്മൾ ചിമ്മിനിൽ സാധാരണ കൊടുക്കുന്ന ആ രണ്ട് ഹോളാണ് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഉപകാരം ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇത് അടുപ്പിൻ്റെ കത്തിക്കുന്ന ആ കുറച്ച് ടിപ്പുകളിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഉള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാല് കാച്ചണ ആ ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഒരു കമ്പിൽ തുണി എന്തെങ്കിലും ചുറ്റിയിട്ട് കത്തിച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക അതായത് ആ ഒരു സമയത്തുള്ള ആ ഒരു എയറിൻ്റെ സർക്കുലേഷന് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ഒന്ന് വീശി കൊടുക്കുക അപ്പോൾ ആ എയർ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും ഫോഴ്സിൽ അങ്ങനെ പോവും അപ്പോൾ ആ ഒരു എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ ആയിത്തീരും പിന്നെ അതുപോലെ ഒന്ന് അടച്ചു വെക്കുക പിന്നീട് നമ്മൾ പാത്രം വെക്കുക ഇതാണ് ആദ്യത്തെ ടിപ്പ് ഇത് എന്നും ചെയ്യേണ്ട ടിപ്പല്ല നമ്മൾ ഫസ്റ്റിൽ അടുപ്പ് സ്റ്റാർട്ട് ചെയ്യണ ആദ്യൊരു ദിവസം പിന്നെ അതുപോലെ കുറച്ച് കടലാസ് കത്തിച്ചിട്ട് ഉള്ളിലേക്കും വെച്ച് കൊടുക്കുക ആ ഒരു ഉള്ളിലത്തെ എയറിൻ്റെ സർക്കുലേഷനും നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അടുപ്പ് നല്ല രീതിയിൽ തന്നെ കത്തിച്ച് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത് പിന്നീട് ആ ഒരു കമ്പ് മാറ്റിയിട്ട് അവിടെ പാത്രം വെച്ചിട്ട് അത് നമുക്കിവിടെ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ആ കമ്പ് വെച്ച് കൊടുക്കുകയും ചെയ്യുക അടുപ്പുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്തുക ഇനി നമ്മൾ നെക്സ്റ്റ് മറ്റൊരു ടിപ്പിലേക്ക് പോവുകയാണ് നമ്മൾ ഡെയിലി എന്നും നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ടിപ്പാണിത് അപ്പോൾ ഈ അടുപ്പിൻ്റെ അളവുകൾ വലിയ അടുപ്പിൻ്റെ അളവ് 12 അതുപോലെ മറ്റേ അടുപ്പ് 9 നടുഭാഗത്തുള്ളത് 7 ഈ ഒരു അളവിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കത്തിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ഹോളിൽ ഒരു പാത്രം വെക്കുക പിന്നെ മറ്റൊരു കത്തിക്കുന്ന അടുപ്പിലും ഒരു പാത്രം വെച്ചിട്ട് ആ ഒരു കത്തിക്കാത്ത അടുപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള ഷട്ടർ കൊടുത്തിട്ടൊന്ന് ബ്ലോക്ക് ചെയ്യുക അതെല്ലാവർക്കും അറിയും ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് കടലാസ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു കത്തിക്കുന്ന കടലാസിലെ തീയിന് അത്യാവശ്യം ഫോഴ്സ് വേണം എന്നാലാണ് പെട്ടെന്ന് തന്നെ ആ എയറിൻ്റെ സർക്കുലേഷന് നല്ല രീതിയിലായി തീരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്
ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വീശി കൊടുക്കുക. അതായത് ആ പുക പുറത്തേക്ക് വരാത്ത വിധത്തിൽ ആ എയർ ഫുള്ളായിട്ട് തന്നെ ഉള്ളിലേക്ക് കിട്ടുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ വിറക് വെച്ചിട്ട് കത്തിച്ച് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ചെടുക്കാൻ പറ്റും. അത് ഡെയിലി നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആ ഒരു സമയത്തെ നല്ലൊരു ടിപ്പാണ് ഇത്. പിന്നെ ആ ഒരു എയറിൻ്റെ സർക്കുലേഷനും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിത്തീരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുപ്പ് കത്തുകയും ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലരും പറയും പാത്രം ചൂടായി കിട്ടണില്ല, ഒരുപാട് വിറകിൻ്റെ ആവശ്യം വരികയാണ്, അങ്ങനെയുള്ള പല കംപ്ലയിൻസും പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിറകൊക്കെ വെച്ചിട്ട് ഇതുപോലെ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ട് ഒരു ഹോള്, ആ ഒരു നമ്മുടെ ഷട്ടർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ഹോളില്ല അത്. അപ്പോൾ നമ്മൾ അടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ തരുമ്പോൾ ഈ ഒരു ഷട്ടറിന് ഹോളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ നമ്മുടെ വിറകിൻ്റെ ഈ കത്താത്ത പ്രശ്നമോ അങ്ങനെയുള്ളൊക്കെ വരുമ്പോൾ കമ്പനിയായിട്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഹോള് വരുന്ന ഷട്ടർ കിട്ടും, അതൊന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പാത്രം ചൂടാവാത്ത ആ ഒരവസ്ഥയും അതുപോലെ അടുപ്പിലെ കത്തൽ ശരിയാകാത്ത ആ ഒരു പ്രശ്നമൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഹോളുള്ള ഷട്ടറാവുമ്പോൾ നമ്മുടെ തീ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഫോഴ്സ് കുറച്ച് കുറയും, അളവ് കുറയും. കാരണം ഇങ്ങനെ കുറച്ചൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാവുമ്പോൾ ഈ ഒരു വിറക് വരുന്ന തീയും ആ ചൂടൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കിട്ടും. അങ്ങനെ ഒരു നല്ലൊരു രീതിയാണ് അത്. പിന്നെ ഈ ഒരു അടുപ്പിന് എത്ര പുകയില്ല എന്ന് പറഞ്ഞാലും ചെറുതായിട്ട് എന്തായാലും പുക ഉണ്ടാവും. കാരണം നമ്മളിതൊരു സ്വിച്ച് ഇടുന്ന സിസ്റ്റം അല്ലല്ലോ. നമ്മൾ കറണ്ടിലോ ഗ്യാസിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു തീയാണെങ്കിലും എന്താണെങ്കിലും ഓഫാവും. പക്ഷേ ഇതിൽ എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും പുക വരുന്നത്. നമ്മൾ പാത്രം ഇറക്കി വെക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ തീ നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന സമയത്തൊക്കെ ചെറിയതായിട്ട് പുക എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു ഹോളിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആ ഹോളിൻ്റെ. അപ്പോൾ അതൊന്നുകൂടെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ആ തീയോ പോകുന്ന ആ ഒരു ഭാഗം ദൈ ഒരു നമ്മൾ ഈ ബ്ലോക്ക് ചെയ്തിട്ടില്ല ആ ഒരു ഷട്ടർ, ആ ഹോളുള്ള ഷട്ടർ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ തീ അങ്ങോട്ടും ഇങ്ങനെ വരുന്ന ആ ഒരു ഇത് കാണാം, കണ്ടോ? അപ്പോൾ ആ ഭാഗത്ത് ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങോട്ട് തീ പോണത് ഒന്ന് കുറഞ്ഞ് കിട്ടും, അടുപ്പ് നന്നായിട്ട് കത്തും. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന വിറകിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. കുറച്ച് നേരം കൂടുതൽ ഈട് നിൽക്കുന്ന നല്ല ചൂട് കിട്ടുന്ന വിറക് തന്നെ കഴിഞ്ഞതും വെക്കാൻ നോക്കുക. നമ്മുടെ ചകിരിപ്പുളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ കുറേ നേരം കത്താനുള്ള ആ ഒരു ഇത് കിട്ടും. അപ്പോൾ അടുപ്പ് നന്നായി ചൂടായി കിട്ടും. പിന്നെ പാത്രം വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക, ഈ ഒരു ഹോളിൽ ഈ ഒരു തരത്തിലും അത് മറ്റേ അടുപ്പിൽ നമ്മൾ അടുപ്പിലേക്ക് ഇറങ്ങി ഇരിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങൾ വെക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഹോളിലായിട്ട് ഗ്യാപ്പ് വരാതെ നോക്കുക. പിന്നെ നമ്മൾ അടുപ്പുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത്രയും ചെയ്ത് പരിചയമുള്ള നല്ല അടുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരേറ്റോ അതുപോലെ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്ന അടുപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ വീഡിയോ ഈ ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ മുന്നേ അടുപ്പിൻ്റെ വീഡിയോ ചെയ്തിരുന്നില്ല, ആ സമയത്ത് ഞാൻ കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആ അവർ തന്നെയാണ് എല്ലാ ടിപ്പും പറഞ്ഞു തന്നതും ഈ വീഡിയോ നമുക്ക് ചെയ്തു തന്നതും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതെത്തി കോൺടാക്ട് ചെയ്യുക. ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള അടുപ്പുകൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അടുപ്പ് കത്താത്ത പ്രശ്നമോ പുക ഉള്ളിലേക്ക് എടുക്കുന്ന പ്രശ്നമോ ഒന്നും വരില്ല. അങ്ങനെയാണ് അവർ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ അടുപ്പിനെ പറ്റി ഡീറ്റെയിലായിട്ട് അറിയാം, വിളിച്ച് ചോദിക്കാം. അതുപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ടും ഹോം ടൂറിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.